സുപ്രീംകോടതി വിധി പ്രതികൂലമായതോടെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ ഇടപെടണമെന്ന ആവശ്യം. കേസ് നടത്തിയതിൽ മാനേജ്മെന്റിന് സംഭവിച്ച വീഴ്ചയാണ് വിധി എതിരാകാൻ കാരണമെന്നാരോപിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ വർഷം പ്രവേശനം നേടിയ 150 കുട്ടികളുടെ പ്രവേശനം റദ്ദാക്കിയ ജെയിംസ് കമ്മിറ്റി നടപടിക്കെതിരെ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തള്ളിയതോടെ ആശങ്കയിലാണിവർ. പ്രവേശനം സംബന്ധിച്ച് ശരിയായ രേഖകൾ ഹാജരാക്കുന്നതിൽ മാനേജ്മെന്റിനുണ്ടായ വീഴ്ചയാണ് തിരിച്ചടിക്ക് കാരണമെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരോപിക്കുന്നു. ഒരു കൊല്ലോടും പോയി അടുത്ത കൊല്ലം എന്തെങ്കിലും ചെയ്യാനാവുന്ന എന്ത് ചെയ്യണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. ഈ വിദ്യാർത്ഥികൾക്ക് ഇനി മറ്റു കോളേജുകളിൽ പ്രവേശനം നേടാനോ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന പരീക്ഷ എഴുതാനോ സാധിക്കില്ലെന്നതിനാൽ കുട്ടികളുടെ ഭാവിയെ കരുതി സർക്കാരും ജെയിംസ് കമ്മിറ്റിയും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം. ഞങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ ഫീസ് അടച്ചാണ് ഗ്യാരണ്ടി കൊടുത്താണ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കോളേജിന് പകരം കുട്ടികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന 150 കുട്ടികളെ പിടിച്ച് നടുക്കടൽ തള്ളുന്ന ഒരു സമീപനം. കുറഞ്ഞ മാർക്കുണ്ടായിട്ടും മറ്റു കോളേജുകളിൽ പ്രവേശനം നേടിയ കുട്ടികൾ പഠനം തുടരുന്നുണ്ടെന്നും ഇക്കാര്യം ജെയിംസ് കമ്മിറ്റി പരിഗണിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഇപ്പം നമുക്കാണ് ശരിക്കും ശിക്ഷ തന്നിട്ടുള്ളത്. ഇനി കോളേജിനെ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൈനോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ ചെയ്തോ. ഞങ്ങൾ എന്തിനാ റദ്ദാക്കിയത്, ഞങ്ങൾ എന്തിനാ പുറത്താക്കിയെന്നുള്ള ഉത്തരം നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പം മുഖ്യമന്ത്രിക്കും ജെയിംസ് കമ്മിറ്റിക്കും എന്തെങ്കിലും ദയവ് തോന്നി ഞങ്ങളിവിടെ പഠിക്കാൻ അനുവദിച്ചാൽ നന്നായിരുന്നു. അതേസമയം പ്രതിഷേധങ്ങളോടോ സുപ്രീംകോടതി വിധിയോടോ പ്രതികരിക്കാൻ മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.